കൊല്ലം ചടയമംഗലത്ത് പ്രസവം വീട്ടിൽ നടത്തിയ യുവതിയും കുഞ്ഞും മരിച്ചു. ചടയമംഗലം ഏറത്ത് വീട് കള്ളിക്കാട് സ്വദേശി ശാലിനിയാണ് മരിച്ചത്. ഇന്നലെ രാത്രി 1 മണിയോടെയായിരുന്നു ഈ സംഭവം. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. കണ്ണൻ നായർ തന്നെയാണ് ഈ വാർത്തയുടെയും വിവരങ്ങൾ നൽകുക. കണ്ണൻ, ഇതെപ്പോഴാണ് സംഭവം? ദിവിഷ, ഇന്ന് രാവിലെ പുലർച്ചെ 1 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. ഇവർ ഗർഭിണിയായിരുന്നു. 5-ാമത്തെ മാസം വരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവർ ചികിത്സ നേടിയിരുന്നു. അതിനുശേഷം പിന്നീട് ചികിത്സ പോയിരുന്നില്ല. വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു ചികിത്സയും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ നടത്തിയിരുന്നത്. ഇന്നലെ അവർക്ക് പ്രസവവേദന ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ വെച്ച് തന്നെ പ്രസവം നടത്തി. മകൻ്റെ 17 വയസ്സുള്ളൊരു മകനുണ്ട്, ഒപ്പം തന്നെ ഭർത്താവുണ്ട്. അവരുടെ രണ്ടുപേരുടെ സഹായത്തോടുകൂടിയാണ് പ്രസവം നടന്നതെന്ന് പറയപ്പെടുന്നു. പ്രസവം നടന്നതിന് പിന്നാലെ ഇവർ ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു. അതിന് പിന്നാലെ കുഴഞ്ഞു വീഴുകയും മരിക്കുകയും ായിരുന്നു. തൊട്ട് അടുത്ത് തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ ആ കുഞ്ഞും പിറന്നു വീണ ആ കുഞ്ഞും മരണത്തിന് കീഴടങ്ങി. ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇവരുടെയും മൃതദേഹമുള്ളത്. വിശദമായ ഒരു അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇവർക്ക് ഈ പ്രസവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് ആശുപത്രി കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ഗ്രാഹി ഇല്ലാത്തതാണ് ഇപ്പോൾ ഈ സംഭവത്തിന് ദാരുണമായ ഒരു സംഭവത്തിന് കാരണമെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. ഒപ്പം തന്നെ പോലീസ് ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ മറ്റ് ഡോക്ടർമാരുമായിട്ടൊക്കെ തന്നെ വിശദമായ കാര്യങ്ങൾ ചോദിച്ചറിയും. അതിനുശേഷം മാത്രമായിരിക്കും ഒരു അന്തിമ നിഗമനത്തിലേക്ക് പോലീസ് എത്തുക. ശരി, നമുക്ക് നാട്ടിലെ ഒരു പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട് ഇക്കാര്യത്തിൽ, അതുകൂടി കേൾക്കാം. എൻ്റെ ഭാര്യ പ്രസവിച്ചു, ഭാര്യയും കുട്ടിയും മരിച്ചു എന്ന് പറയുന്നു. ഞാൻ കൂടെ കൂടെ ഈ വെള്ളം ഒഴിച്ചു കൊണ്ടുവന്ന് ഈ കള്ളങ്ങൾ പറയും. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ചില്ല. എന്നിട്ട് അവിടെ പാല് മേടിക്കാൻ വന്നിരുന്ന ഒരാൾ പാല് മേടിച്ച് വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് ഞാനും പുള്ളിയും കൂടെ 4:30 നൈറ്റുമായിട്ട് ഇവിടെ വന്നു. ഇവിടെ വരുമ്പോൾ വേറെ ആരുമില്ല. ആ ഭർത്താവും ആ മൂത്ത കൊച്ചും മാത്രമേ ഉള്ളൂ. കൊച്ചു ചെറുക്കൻ കിടന്ന് നിലവിളിക്കുന്നു. അങ്ങനെ ഞാൻ കയറി എൻ്റെ മുഖത്തുനിന്ന് തുണിയൊക്കെ എടുത്തു നോക്കിയിട്ട് ശരീരത്തിൽ തൊട്ട് കിടന്നപ്പോഴത്തേക്ക് രണ്ടും കുട്ടിയും മരിച്ചു കിടക്കുന്നു, തള്ളയും മരിച്ചു കിടക്കുവാണ്. കുട്ടിയെന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമായിട്ട് നല്ല മുടിയുമായിട്ടുള്ള ഒരു കുട്ടിയാണ് ഞാൻ എൻ്റെ കണ്ണിൽ കാഴ്ച കാണുന്നത്.